ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ റമദാൻ വിഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാനും ഈ റമദാൻ ദിനങ്ങളിൽ നോമ്പ് തുറയ്ക്ക് വേണ്ട പലതരം ഐറ്റംസ് ഉണ്ടാക്കുകയാണ്. അത് പാനീയങ്ങളാകാം, നല്ല വെൽക്കം ഡ്രിങ്ക് പോലെ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കുടിക്കുന്ന ചെറു പലഹാരങ്ങളോ പാനീയങ്ങളോ പിന്നെ മെയിൻ ഡിഷോ, അങ്ങനെ മാറി മാറി പല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ഇപ്പോൾ മെയിൻ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ ഡിസേർട്ടൊക്കെ കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അവസാനം ഒരു മധുരമൊക്കെ കഴിക്കില്ലേ, കുറച്ചൊക്കെ ഒരു തണുപ്പിച്ച കാര്യങ്ങൾ, അങ്ങനെ അതൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ പണ്ടത്തെ കാലത്താണെങ്കിലും ഒരുപാട് പലഹാരങ്ങൾ ആ മെയിൻ വിഭവങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ അത് നാടൻ സ്റ്റൈലായിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ മോഡേണായിട്ട് പുഡിംഗ് എന്നൊക്കെ പറയുന്ന പേരിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. നോമ്പ് തുറ സമയത്ത് കഴിക്കാൻ പറ്റിയൊരു പുഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. അതിൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കണം. പാല്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഐറ്റംസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ പാലൊരു അര ലിറ്റർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചു. ഇത് ഒരു കസ്റ്റാർഡ് പോലെ ഉണ്ടാക്കാനാണ്, പക്ഷേ കോൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അല്ലാണ്ട് കുറച്ച് പാല്, ഒരു കപ്പോളം പാല് ഞാൻ അല്ലാണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഓരോന്ന് ഇരുന്നിട്ട് പറഞ്ഞുതരാം. കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് കട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു കാൽ കപ്പ് പാലുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ലെവൽ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നു. കുറച്ച് പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നു. ഒരു 3 വരെ ചേർക്കാം, 2 മുതൽ 3 ടേബിൾ സ്പൂൺ. എല്ലാം കൂടി വരുമ്പോൾ ഒരു മധുരമായിരിക്കും ടോട്ടലായിട്ട്. വേറെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇച്ചിരി ഇച്ചിരി മധുരം ചേർത്ത്, അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ കൂട്ടു കുറയ്ക്കുകയൊക്കെ ചെയ്യാം പഞ്ചസാരയുടെ, നിങ്ങളുടെ ഇഷ്ടം. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ബാക്കി പാല് അടുപ്പിൽ വെച്ചിരിക്കുവാണ്. അതിനകത്തേക്ക് തന്നെ ഈ കലക്കി എടുത്ത കോൺഫ്ലവർ മിശ്രിതം, പഞ്ചസാര കോൺഫ്ലവർ മിക്സ്, അതും കൂടി ചേർക്കാം. എന്നിട്ട് കൈയെടുക്കാണ്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഒരു കസ്റ്റേർഡ് പാകമാക്കി എടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം കുറുകിയാൽ മതി. അപ്പോൾ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വരെ ആകാം. എന്തായാലും ലെവൽ ടേബിൾ സ്പൂണേ എടുക്കാവുള്ളൂ, കുമിച്ചെടുക്കണ്ട. ഇതാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. ഇത് കുറച്ച് ആൽമണ്ട്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്തത്, ഇത് ഫിഗ് നമ്മുടെ അത്തിപ്പഴം, ഇത് കുറച്ച് ഏപ്രിക്കോട്ട്സ് ചെറുതായിട്ട് മുറിച്ചത്, ഇത് പിസ്താഷ്യോ പിസ്ത ചോപ്ഡ്, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൂടുതലായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡിൽ, പിന്നെ ഇത് ബ്രെഡ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 8 സ്ലൈസാണ്, സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. ഇതിൽ ഇച്ചിരി വെണ്ണ തടവേണ്ട ആവശ്യമുണ്ട്. ഇതല്ലാതെ കുറച്ച് പാല്, ഒരു കപ്പോളം പാലെടുത്ത് വെക്കണം. ഈ പാലിലേക്ക് പിസ്ത ഗ്രീനാണ് ചേർക്കാൻ പോണേ, കുറച്ച് ചേർക്കാം. നല്ലൊരു മണവും പിസ്താഷ്യയുടെ ഒരു മണവും ഇതൊക്കെ കിട്ടും. കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കും. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയിലിരിക്കുവാണ് കണ്ടൻസ് മിൽക്ക്, കുറച്ച് ലൂസല്ല, ഇച്ചിരി കട്ടിയാണ്. ഓക്കെ, ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് എന്ന് പറയാം, അങ്ങനെ ചേർക്കാൻ പറ്റും. മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി പഞ്ചസാരയ്ക്ക് പകരം. ഇതിപ്പോൾ കോൺഫ്ലവറും പഞ്ചസാരയും പാലും മിശ്രിതം ഇങ്ങനെ അടുപ്പിൽ കടന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് തിളയ്ക്കുമ്പോൾ കുറുകി വരും. അപ്പോൾ ഒരു കസ്റ്റേർഡ് പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്, വിത്ത് കോൺഫ്ലവർ, ഷുഗർ ആൻഡ് മിൽക്ക്. പക്ഷേ ഇത് പ്യുവർ വെജ് ആട്ടോ, മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് തിള വരാറായി. അപ്പോൾ ഇത് ചെറുതായിട്ടിങ്ങനെ തിക്കായി തുടങ്ങുന്നു. നമ്മുടെ കസ്റ്റേർഡ് തിളച്ച് തുടങ്ങി, സൈഡിൽ നിന്ന് ഇങ്ങനെ തിള വന്ന് തുടങ്ങി. ഇതേ നോക്കി പാല് തിളയ്ക്കുന്നു, കുറുകി വരുന്നു. ഈ ഒരു പാകത്തിലേക്ക് കുറുകി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ മതി. ഇനി ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകും, നോക്കിക്കോളൂ. അപ്പം നല്ലൊരു തളയെല്ലാം വന്നു കഴിഞ്ഞു, നല്ല കുറുകിയ പാകത്തിന് കിട്ടിയിട്ടുണ്ട് കസ്റ്റാർഡ്. ഇനി ഇത് ഇരുന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകും, മാറ്റി വയ്ക്കാം.
അപ്പോൾ ചൂടോടെ, ഇതിപ്പോൾ ഇച്ചിരി പഞ്ചസാര എന്തായാലും 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, എങ്കിലും ചൂടോടുകൂടി ഒരല്പം കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കും. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായ കണ്ടൻസ് മിൽക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കുക. ചൂടിലിടുന്നത് നന്നായിട്ട് അലിഞ്ഞോളും. ഇനി ഇതോടൊപ്പം ഇതിലും പിസ്താഷ്യയുടെ ഫ്ലേവർ കൊടുക്കണം. പിസ്താ സിറപ്പാണ് ഞാൻ ഒഴിക്കുന്നത്, അല്പം ഒരു 3-4 ഡ്രോപ്പ്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്രീൻ കളറ് കിട്ടും, പിസ്താടെ കളറാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് ഒരു ഗ്രീൻ കളറായിരിക്കും, ഇതുപോലത്തെ ഒരു പിസ്താ ഗ്രീൻ. പിസ്താടെ മണവും രുചിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പുഡിങ് മേക്കിംഗ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതൊരു പിസ്താഷ്യോ ബ്രെഡ് പുഡിങ്ങാണ്. അപ്പോൾ പുഡിങ്ങിന് വേണ്ട കാര്യങ്ങൾ, ഇത് കസ്റ്റേർഡ്, ഇത് പിസ്ത ഫ്ലേവർ ആൻഡ് കളർ കൊടുത്തിട്ടുണ്ട്, പിസ്ത സിറപ്പ് ഒഴിച്ചതാണ് ഈ കസ്റ്റേർഡ്. ഇത് കോൺഫ്ലോർ ഉപയോഗിച്ചിട്ടുള്ള കസ്റ്റേർഡ്. അതിനകത്ത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിരുന്നു. പഞ്ചസാരയുടെ അളവ് നോക്കാം, അതിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് 1-2 or 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും ചേർത്തു. പിന്നെ ഇത് പാല്, വെറുതെ പാല് മാത്രമാണ്, ഇത് 1 കപ്പ് പാലുണ്ട്. ആ പാലിലേക്ക് പിസ്ത സിറപ്പ് ഒഴിച്ചു, അതോടൊപ്പം പഞ്ചസാര ചേർത്തില്ല, പകരം 1/4 കപ്പോളം 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി മിൽക്ക് മെയ്ഡിട്ട് കലക്കിയിട്ടുണ്ട്. ഇനി ബ്രെഡ് സ്ലൈസസ്, കുറച്ച് വെണ്ണ തടവാം, വെണ്ണ തടവി വയ്ക്കാം. ടോസ്റ്റ് ചെയ്യണമെങ്കിൽ ടോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം, പക്ഷേ എനിക്ക് ഇത് ടോസ്റ്റ് ചെയ്യാണ്ട് എടുക്കുന്നതാണ് ഇഷ്ടം, കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ വേർഷനായിട്ടാണ്. പക്ഷേ ടോസ്റ്റ് ചെയ്തിട്ടും ചെയ്യാൻ വേണമെങ്കിൽ, ലൈറ്റായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ 8 സ്ലൈസിലും ബട്ടർ ഇങ്ങനെ തേച്ച് വയ്ക്കും. ബട്ടറും എല്ലാം കൂടെ തേച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അറിയുന്നത്. ഇനി നമുക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. ആദ്യം ബ്രെഡ്, അപ്പോൾ ബട്ടർ തേച്ച ഭാഗം തിരിച്ച് അടിഭാഗത്ത് വരുന്ന രീതിയിലാണ് അടുക്കേണ്ടത്, മോൾ ഭാഗത്തല്ല, അത് താഴ്ന്ന ഭാഗം. ഓക്കെ, എന്നിട്ടിങ്ങനെ ആ ഒരു പാലിൻ്റെ മിശ്രണം, ഇത് കണ്ടൻസ് മിൽക്കും പിസ്താഷ്യ സിറപ്പും പാലും, ഇത് 1 കപ്പ് പാലുണ്ടായിരുന്നു. ബ്രെഡ് നല്ല സൂക്കാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ആ പാലിൻ്റെ മിശ്രിതം ഒന്ന് സൂക്കായി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്യൂനട്ട്സ് ലാവിഷായിട്ട് ഇടുക, പിന്നെന്താ ഇത് ആപ്രിക്കോട്ട്സ് ചോപ്ഡ്, പിന്നെ ആൽമണ്ട്സ്. എടുത്തു വച്ചിരിക്കുന്നതിൻ്റെ പകുതി ഞാനിങ്ങനെ എടുക്കും, പകുതിയോളം, കുറച്ച് വയ്ക്കാം, ബാക്കി അലങ്കാരമൊക്കെ ഉണ്ടല്ലോ. ഇനി ഇനി പിസ്താഷ്യോ, പിസ്താടെ ചോപ്റ്റ, പിന്നെ എന്താ ഫിഗ്, അത്തിപ്പഴം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന കസ്റ്റേർഡ്, ഇതിലും പിസ്ത സിറപ്പൊക്കെ ഒഴിച്ച് ഫ്ലേവർ ചെയ്തിട്ടുണ്ട്, കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇതിനകത്തും ഉണ്ട്, പാലും എല്ലാം ഉണ്ട്. മുകളിലായിട്ട് ഇങ്ങനെ ഒഴിക്കും. ഇത് ഫൈനൽ പ്രോഡക്റ്റ് റെഡിയായി വരുമ്പോൾ ഇത് നന്നായിട്ട് ക്രീമി ക്രീമി ആയിട്ടുള്ള ഒരു ലെയറായിട്ട് ഇരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് സ്ലൈസസ്. അപ്പോൾ ഇവിടെ ബട്ടർ ചെയ്തിരിക്കുന്ന ഭാഗം താഴെ വരുന്ന പോലെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കാം, ബട്ടർ സൈഡ് ഡൗൺ. നേരത്തെ ചെയ്ത അതേ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുന്നു. പാലും കണ്ടൻസ് മിൽക്കും പിസ്താസിറും ഈ ബ്രെഡ് നന്നായിട്ട് സൂക്കാകുന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത്. കംപ്ലീറ്റ് എല്ലാ ബ്രെഡ് പീസസും കവർ ചെയ്യുന്ന രീതിയിൽ ആ പാൽ മിശ്രിതം ഒഴിക്കണം, നന്നായിട്ട് സൂക്കാവണം. ആ കസ്റ്റേർഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാൽ മിശ്രിതം ഭയങ്കരമായിട്ട് അങ്ങനെ സോക്കിംഗ് സിറപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതിങ്ങനെ ആയിരിക്കും. ഈ കാണുന്നതൊക്കെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് കുറച്ച് തിക്കായിരുന്നല്ലോ, അതിൻ്റെ പീസസ് അലിയാണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഇത് നല്ല സൂക്കായിട്ട് വരും. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട്
ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. ആൽമണ്ട്സ്, പിസ്ത, കാഷ്യൂ നട്ട്സ്, ഏപ്രിക്കോട്ട്സ്, ഫിക്ക്, അത്തിപ്പഴം, എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇടും. അപ്പോൾ നല്ല റിച്ച് റിച്ച് ആയിട്ടുള്ള പുഡിങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പിസ്താഷ്യൂ പുഡിങ്. കഴിക്കുമ്പോൾ ഇതെല്ലാം കിട്ടും കേട്ടോ, ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കടിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി കസ്റ്റാർഡും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കാണാൻ തന്നെ എന്ത് കളർഫുൾ ആണ് നോക്കി, ഹാ ഹാ ബ്യൂട്ടിഫുൾ. കുറച്ച് ഫ്രഷ് ക്രീം എടുക്കാം. ഇത് വിപ്പിംഗ് ക്രീം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ ഫ്രഷ് ക്രീം ആണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ രണ്ടാണെങ്കിലും ഓക്കെയാണ്. ഇത് 250 ml ഒരു പാക്കറ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, അമുലിൻ്റെ ഫ്രഷ് ക്രീം. ഇതിനോടൊപ്പം കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇത് സ്വീറ്റൻഡ് അല്ലല്ലോ, അപ്പോൾ ഇച്ചിരി ഒരു മധുരമായിരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിപ്പോൾ ഞാൻ ഏകദേശം ഒരു അര ടിൻ കണ്ടൻസ് മിൽക്ക് തീർത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് എന്ന് പറയാം. കണ്ടൻസ് മിൽക്ക് നല്ല തിക്കായിട്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ടൻസ് മിൽക്ക് സ്റ്റിക്കി ടോഫി പൊടിങ്ങനൊക്കെ ചെയ്യുന്നതല്ല, നമ്മൾ പ്രഷർ കുക്കറിലിട്ട് കുറേ നേരം തിളപ്പിച്ച് കഴിയുമ്പോൾ കിട്ടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുവാണ് ഇപ്പോൾ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തതല്ല, പക്ഷേ അതിരുന്ന് ഇങ്ങനെ സെറ്റായത്. അപ്പോൾ ഇതേ നോക്കിക്കോളൂ, ഇതാകുമ്പോൾ ഒരു കുറച്ചൊരു ഫ്ലോയി ആയിരിക്കും. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇങ്ങനെ പാത മാതിരി ഇരിക്കില്ലേ, നല്ല ഹോൾഡ് ചെയ്യും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. പക്ഷേ കുഴപ്പമില്ല, ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം പച്ച 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 ഒരു പിസ്റ്റ ഗ്രീനാണ് അതിൻ്റെ മുകളിലായിട്ട്. ഇനി ക്രീമിൻ്റെ ഒരു മിശ്രിതം മാത്രം ഒരു ഓഫ് വൈറ്റ് കളറിലാണ് പോയിരിക്കുന്നത്. അത് കാര്യം കണ്ടൻസ് മിൽക്കും കൂടി ചേർന്ന് വരുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. യെസ്, ഫില്ലായി. ഓക്കെ, ഹോൾ തിങ് ഇസ് കവേർഡ്. ബാക്കി കാര്യങ്ങളെല്ലാം താഴേക്ക് താഴേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബാക്കി കുറച്ച് അതേ നട്ട്സൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങൾ, ആൽമണ്ട്സ്, പിസ്ത ആൻഡ് കാഷ്യൂ നട്ട്സ് ചോപ്ഡ്. ഫുള്ള് ഞാൻ ഇട്ടില്ലായിരുന്നു, അതിങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല റിച്ച് റിച്ച് ആയിട്ടുള്ളൊരു പുഡിങ്ങിനെ മാറിക്കഴിഞ്ഞു. ടേസ്റ്റും ഗംഭീരമാണ്. ഏറ്റവും ടോപ്പ് ലെയറായിട്ടുള്ള ഈ ഒരു ക്രീമിൻ്റെ ലെയറിൽ ഒരുപാട് മധുരം ഞാൻ ചേർത്തിട്ടില്ല, വളരെ ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാക്സിമം കണ്ടൻസ് മിൽക്ക് അത്രേ എടുത്തിട്ടുള്ളൂ. ഒരു ലൈറ്റൊരു മധുരമേ ഉള്ളൂ, കാര്യം തവിട്ട് തവിട്ട് നല്ല മധുരം ഉണ്ടാകുമല്ലോ. ഇത് മതി, ഇറ്റ് സെറ്റ് റെഡി. പൊടിയിൻ്റെ ആ ഒരു ഗ്രീൻ ലെയർ കാണാം, വെള്ളത്തെ ക്രീമി ലെയറും കാണാം. നല്ല ബ്യൂട്ടിഫുൾ ലെയർഡ് പുഡിങ് ആയിട്ടിരിക്കുന്നു കണ്ടോ. യെസ്, അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പുഡിങ് ഇസ് റെഡി. ഇനി എന്താ വേണ്ടത് അല്ലേ? ഇനി ഇത് നേരെ നല്ല തണുപ്പിച്ച് കഴിക്കണം, അത് തന്നെ വേണ്ടത്. അപ്പോൾ ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നു, നന്നായിട്ട് തണുപ്പിച്ച്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞ ടേസ്റ്റ് ഇത് കാണിക്കണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അത്ര തണുക്കാണ്ട് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. പക്ഷെ നോക്കിയേ, താഴത്തെ പിസ്ത ഗ്രീൻ ലെയറും ടോപ്പിലൊരു ഓഫ് വൈറ്റ് ലെയറും, ഒരു ഭയങ്കര സ്വാദുള്ള ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പിസ്ത പുഡിങ്ങാണ്. ഓക്കെ, പിസ്ത ബ്രെഡ് പുഡിങ്. ഓക്കെ, ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ പിസ്ത സിറപ്പ് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ പറയട്ടെ, ഇപ്പോൾ ഈ ടൈഗർ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിൽ അത് വേറെ ഉണ്ട്, ബേക്ക്വില്ല, എല്ലാവർക്കും ഉണ്ട് ഇങ്ങനത്തെ ചെറിയ എന്താ പിസ്ത സിറപ്പ് എന്ന് പറഞ്ഞാൽ. അതും അല്ലെങ്കിൽ കുപ്പിയിൽ കിട്ടുന്നതായാലും കുഴപ്പമില്ല.
അപ്പോൾ നിങ്ങൾ വാങ്ങുക, ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും. എക്സലൻറ്റ് പുഡിംഗ് ആയിരിക്കും, ഉണ്ടാക്കി നോക്കുക. ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റും. തണുത്തിട്ടുണ്ട്, നല്ല ക്രീമി ക്രീമി ആയിട്ട് മുകളിലത്തെ ലെയറും ഇങ്ങനെ കഴിക്കും. അടക്കമുള്ള ലെയറിലും എല്ലാം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, ആപ്പിൾ കാർട്സ് എല്ലാം ഇട്ടില്ലേ, നട്സ്, അതിൻ്റെ എനിക്ക് ശരിക്കും വലിയൊരു ആപ്പിൾ കോ പീസ് ആയിരുന്നു. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു. ഇതെങ്ങനെ കഴിഞ്ഞാൽ പിസ്താഷ്യോടെ ഒരു കളർ, ഗ്രീൻ ലെയർ, ടോപ്പ് ഇസ് ഓഫ് വൈറ്റ് ക്രീമിഷ് കളർ. സത്യമായി നീ കഴിക്കാൻ തോന്നുന്നു, അത്ര ടേസ്റ്റാണ്. ഇത് ബ്രെഡ് പുഡിംഗ് ആണെന്നൊന്നും മനസ്സിലാവുകയും ഇല്ല, കാര്യം ഇത് നന്നായിട്ട് സെറ്റാവണം. ആക്ച്വലി ഇത് കുറേ നേരം എടുത്തിട്ട് ഇത് ഞാൻ ഓവർനൈറ്റ് തണുപ്പിക്കാൻ വെച്ചിരുന്നു. ഇത് ഞാൻ അടുത്ത ദിവസമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടാക്കി, നമ്മൾ ഇതുവരെ കണ്ടത് യെസ്റ്റർഡേസ് എപ്പിസോഡാണ്. ശരിക്കും പറഞ്ഞാൽ യെസ്റ്റർഡേ ഉണ്ടാക്കി വെച്ചു, തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഇന്ന് അതിന് വേണ്ടി മാത്രം ഞാൻ വീണ്ടും അതേ ടോപ്പ് ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. അതുകൊണ്ട് തന്നെ നല്ല ചില്ഡായിട്ടിരിക്കുകയാണ്, നന്നായിട്ട് ക്രീമിയായി. ആ മിൽക്ക് പാട്ടും ക്രീമും എല്ലാം നന്നായിട്ട് ആ ഒരു ബ്രെഡിൻ്റെയൊക്കെ ലെയേഴ്സിൽ കയറി എക്സലൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും ഇപ്പോൾ നേരത്തെ തന്നെ ചെയ്ത് വയ്ക്കുമ്പോൾ നോക്കുന്നതുകൊണ്ട് കാര്യങ്ങളല്ലേ, വേണമെങ്കിൽ രാവിലെ തന്നെ ചെയ്ത് വയ്ക്കാം. വൈകുന്നേരം എടുക്കുന്ന സമയമാകുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് അങ്ങനെ ചെയ്താലും തലേദിവസം രാത്രി വേണമെങ്കിലും ചെയ്ത് വയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡിസേർട്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനുള്ളതാകും. ഇപ്പോൾ മെയിൻ ഡിഷെല്ലാം കഴിക്കുന്ന സമയത്ത് ആ മധുരത്തിൻ്റെ ആ ഭാഗം വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും. കുടിക്കാം പിസ്താപ്പിൾ, തീർച്ചയായിട്ടും നോമ്പ് തുടങ്ങി പറ്റിയ വിഭവമാണ്, ഉണ്ടാക്കുക കഴിക്കുക. എക്സലൻ്റ്, എന്ത് സന്തോഷം മധുരം കഴിച്ചത്. അപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക പല പല വിഭവങ്ങൾ. എനിക്ക് പറ്റുന്ന പോലെ ഇനി ഞാൻ കുറച്ചുകൂടി വിഭവങ്ങളൊക്കെ കൊണ്ടുവരാം നമ്മുടെ മുതാൻ മാസത്തിൻ്റെ നോമ്പ് തുടക്കി വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇഫ്താർ പാർട്ടിയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും അല്ലേ. നിങ്ങളെല്ലാവരും പല പല വിഭവങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടാവും. അത് ഒരുപാട് എല്ലാവരും ഇതന്നെയല്ലേ ചെയ്യുന്നത്, മാറി മാറി എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റായിട്ട് ചെയ്യട്ടെ. അപ്പോൾ അതൊരു സ്വാദുള്ളതും കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്താൽ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിശുദ്ധ റമദാൻ മാസ ആശംസകൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി ആൻഡ് വ്ളോഗ്സ്. ലവ് യു ഓൾ.